നമസ്കാരം ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ മാന്യ പ്രേക്ഷകർക്ക് സാമാന്യം നല്ലൊരു ഇടവേള കിട്ടിക്കാണോ അല്ലേ നമ്മുടെ പുതിയ പുതിയ എപ്പിസോഡ്സ് ഇടുന്നതിൽ ചെറിയൊരു കാലതാമസം വന്നു എന്ന് തോന്നുന്നുണ്ടോ പക്ഷേ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ യഥാസമയം പോസ്റ്റ് ചെയ്യാറുണ്ട് അത് പക്ഷേ പലപ്പോഴും ചിലർക്ക് മിസ്സായി പോകുന്നുണ്ട് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ ആ ഒരു ബെൽ അമർത്തിയിട്ടുണ്ടാവില്ല അത് അമർത്തിയാൽ നിങ്ങൾക്ക് യഥാസമയം ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നതായിരിക്കും അപ്പോൾ അതൊന്നും ഓർമ്മ വയ്ക്കുക കേട്ടോ ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും മധുരത്തിൻ്റെ ഒരു രോഗമായിട്ടാണ് കരുതാറുള്ളത് അപ്പോൾ പ്രമേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മധുരമുള്ളവയാണ് ഇപ്പോൾ പ്രമേഹം വരാനുള്ള കാരണം മുതൽ പ്രമേഹ രോഗ ചികിത്സയ്ക്ക് വരെ മധുരം എന്ന ആ സ്വാദിന് വളരെ സ്വാധീനമുണ്ട് വലിയൊരു പങ്ക് വഹിക്കാനുണ്ടായില്ലേ അങ്ങനെ ഇരിക്കെ പ്രമേഹ രോഗികളിൽ ഉപ്പ് രസത്തിന് അതായത് ഉപ്പ് മയമായ എന്ത് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം ഉയരുന്നു ഉപ്പിനും പ്രമേഹത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് എന്തായാലും ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന വൃക്ക രോഗത്തിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് തന്നെ ഉപ്പ് നിയന്ത്രണമാണ് എന്നാൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് അത് മാറ്റിവെക്കാം നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രമേഹ രോഗത്തിനും ഉപ്പ് രസത്തിനും വായയിൽ കിട്ടുന്ന ആ ഉപ്പ് സ്വാദിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അതൊരു രസകരമായ പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ കാരണം പല പ്രമേഹ രോഗികൾക്കും വായയിൽ സ്ഥിരമായി ഒരു ഉപ്പ് രസം അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട് എന്നാൽ ഈ വ്യക്തികൾക്കാർക്കും വായയിൽ മധുരം ആയിട്ട് തോന്നുന്നതായിട്ട് പറയാറില്ല ഉമിനീരിന് മധുരമാണ് എന്ന് പറയുന്നവർ വളരെ വളരെ അപൂർവമാണ് എന്നാൽ വായയിൽ സ്ഥിരമായിട്ട് ഉപ്പ് രസം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നവരെ കുറേ കണ്ടുവരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചു എന്താണ് ഇതിനുള്ള കാരണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിശയിപ്പിക്കുന്ന ചില വസ്തുതകളാണ് ആ വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു ലക്കത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വായൽ ഈ ഉപ്പ് രസം അനുഭവപ്പെടുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് അന്വേഷിക്കാം പ്രമേഹ രോഗികളെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ പ്രമേഹ രോഗികൾ എന്തുകൊണ്ട് വായയിൽ ഉപ്പ് രസം അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് ഉപ്പ് മയമുള്ള ഒരു സ്വാദ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ആ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ ഡ്രൈ മൗത്ത് ഈ ഡ്രൈ മൗത്ത് എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായിട്ട് ക്സിറോസ്റ്റോമിയ എന്നാണ് പറയുന്നത് ഡ്രൈ മൗത്ത് അതായത് വായ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരവസ്ഥ വായ ഉണങ്ങി വരണ്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പോൾ ഉമിനീരൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലേ ഉമിനീര് ഉൽപ്പാദനം ഒട്ടുമില്ലേ എന്നൊക്കെ തോന്നും തെറ്റി ഉമിനീര് ഉൽപ്പാദനം ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ യഥാസമയം കൃത്യമായ യുക്തമായ രീതിയിൽ ഉമിനീർ ഉൽപ്പാദനം നടക്കുന്നില്ല അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴാണ് ഉമിനീർ എപ്പോഴും ഉൽപ്പാദനം നടക്കുന്നുണ്ട് പക്ഷേ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ സ്വാദിഷ്ടമായ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴോ സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സുഗന്ധം നമ്മുടെ മൂക്കുകളിലൂടെ പ്രവേശിക്കുമ്പോഴോ ചിന്തിക്കുമ്പോൾ തന്നെ ഉമിനീര് വരും അല്ലെ വായിൽ കപ്പലിറക്കാനുള്ള വെള്ളം വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളിൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂട്ടേണ്ടതാണ് പിന്നെ ഭക്ഷണം മുമ്പിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അല്ലേ അപ്പോൾ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നമ്മുടെ വായിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അതാണ് നോർമലി സംഭവിക്കേണ്ടത് അപ്പോൾ ഇവർക്ക് ഉമിനീര് ഉൽപ്പാദനം നടക്കില്ല നടക്കും പക്ഷേ യഥാസമയം യുക്തമായ രീതിയിൽ നടക്കില്ല ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഉമിനീർ ഗ്രന്ഥികൾ പ്രവർത്തിപ്പിക്കും അപ്പോഴെന്താ സംഭവിക്കുന്നത് ചിലപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ സ്പ്രേ ചെയ്യും എന്നാൽ ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ ഇവരെ ഉമിനീർ ഗ്രന്ഥികൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ചിലപ്പോൾ ഇവർ രാത്രിയിൽ ഉറക്കത്തിൽ ഉമിനീര് കൂടുതൽ ഉൽപ്പാദിപ്പിക്കും സാധാരണഗതിയിൽ ഉറക്കത്തിൻ്റെ ഇടയിൽ ഉമിനീർ ഉൽപ്പാദനം നടക്കുന്നുണ്ടെങ്കിലും അത് വളരെ കുറവായിരിക്കണം പക്ഷേ ഈ വ്യക്തികളിൽ ഉമിനീരിൻ്റെ ഈ ഉൽപ്പാദന പ്രക്രിയ തകിടം മറിഞ്ഞു പോകുന്നു അതിനാൽ ഇവർ രാത്രി ഉറക്കത്തിൽ അമിതമായി ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നു അതിൻ്റെ ഫലമായി ഇവർ കിടന്നുറങ്ങുന്ന തലേണയും ഇവരെ ബെഡ്ഷീറ്റൊക്കെ നനഞ്ഞിരിക്കും അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ ഇവർക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ആവശ്യത്തിന് ഉമിനീര് ഉൽപാദനം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വായ മുഴുവൻ ഉണങ്ങി വരണ്ട് കിടക്കും അതിൻ്റെ ഫലമായി വായ ഒട്ടിപ്പിടിക്കും ചുണ്ടുകൾ ഒട്ടിപ്പിടിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലരെ ചുണ്ടുകളൊക്കെ ഒട്ടിക്കിടക്കും ചുണ്ടുകളുടെ വശങ്ങളിൽ ഇവർക്കൊരു പ്രത്യേക തരത്തിലുള്ള പാടുണ്ടാവും പാട പോലത്തെ ഒരു പാടുണ്ടാവും മാത്രമല്ല ഇവർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്പ്രേ ആയിട്ട് വരും ഉമിനീര് ഇങ്ങനെ സ്പ്രേ അടിച്ച് വരുന്നത് പോലെ ഇരിക്കും മാത്രമല്ല ദുർഗന്ധം വമിക്കും ഇവരെ വായുകളിൽ കാരണം ഉമിനീര് ഉമിനീരുപാദനം ആവശ്യത്തിനില്ല ഇതേ തരത്തിലുള്ള ഇതേ വ്യക്തികൾക്ക് പലപ്പോഴും തൊണ്ട സംബന്ധമായ കണ്ഠം സംബന്ധമായ ശബ്ദ സംബന്ധമായ പ്രശ്നങ്ങളും കാണാറുണ്ട് പിന്നെ ഇവരൊരു പ്രത്യേകത ഇങ്ങനത്തെ ചില വ്യക്തികൾക്ക് നാവും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നാവിൻ്റെ പുറത്ത് പാടുകൾ പോലെ പാടകൾ പോലെ കാണാൻ പറ്റും അപ്പോൾ ഡ്രൈ മൗത്ത് അതായത് ഈ ജിറോസ്റ്റോമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമാവുന്നത് പലപ്പോഴും ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണം കാരണമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് കാരണമാണ് അതും ഈ പറഞ്ഞ വായയിൽ ഉപ്പ് രസം അമിതമാവാൻ ഒരു കാരണമാവും സത്യം എന്താണെന്ന് വെച്ചാൽ ആരൊക്കെ എന്തൊക്കെ അവകാശപ്പെട്ടിരുന്നെങ്കിലും പൊതുവേ നമ്മളാരും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കാറില്ല എന്നുള്ളതാണ് സത്യം എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പം ചിലർ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുപ്പി മുഴുവൻ വെള്ളം കുടിക്കും കൊള്ളാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ ഒരു കുപ്പി വെള്ളം കുടിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ അതിന് ശേഷം നിങ്ങൾ കുടിക്കാറുണ്ടോ എന്നുള്ളതാണ് അവിടെ ചോദ്യം പലപ്പോഴും കുടിക്കാറില്ല കാരണം ജോലി തിരക്കുണ്ടാവാം വേറെ എന്തെങ്കിലും നമ്മുടെ ഓരോ പ്രവർത്തികളിൽ ദൈനംദിന ചരിയകളുടെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറന്നുപോകും അപ്പോൾ ഇങ്ങനത്തെ വ്യക്തികൾക്ക് ജ നിർജലീകരണം ഉണ്ടാവാം അതേപോലെ അമിതമായ ഛർദി അമിതമായ വയറിളക്കം അല്ലെങ്കിൽ വയറ് സംബന്ധമായ അസുഖങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പിന്നെ അമിതമായി വ്യായാമം ചെയ്യുന്നവരും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ നിർജലീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക എന്നാണ് പറയുന്നത് അതിൽ ഫലമായിട്ട് നിങ്ങളുടെ വായിൽ അനുഭവപ്പെടുന്ന ഈ ഉപ്പ് രസം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ വായിൽ തോന്നുന്ന ഉപ്പ് രസത്തിൻ്റെ പ്രമേഹ രോഗികളെ കുറിച്ചാണ് പറയുന്നത് ദയവായി ശ്രദ്ധിക്കുക പ്രമേഹ രോഗികളിൽ വായിൽ ഉപ്പ് രസം അനുഭവപ്പെടുന്നതിൻ്റെ മൂന്നാമത്തെ പ്രധാന കാരണം മോണകളിൽ വരുന്ന പഴുപ്പാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു എപ്പിസോഡ് നമ്മളിവിടെ ചെയ്യുകയുണ്ടായി ഏതാണ്ട് ഒന്നൊന്നര വർഷം മുമ്പ് ജിൻജിവൈറ്റിസ് എന്ന് പറയും മോണകളുടെ ഇൻഫ്ലമേഷൻ മോണകൾക്ക് വീക്കം മോണകൾക്ക് നീർക്കെട്ട് ഇത് പലപ്പോഴും ബാഹ്യമായ ലക്ഷണങ്ങളൊന്നും കണ്ടെന്നു വരില്ല ആകെ കാ അനുഭവപ്പെടുന്ന അത് മറ്റുള്ളവർ അനുഭവപ്പെടുന്ന ലക്ഷണമാണ് പലപ്പോഴും അതായത് ദുർഗന്ധം വായിൽ നിന്നുള്ള നാറ്റം വായനാറ്റം എന്നൊക്കെ പറയും അല്ലേ വായിൽ നിന്ന് വരുന്ന ആ ദുർഗന്ധമാണ് പലപ്പോഴും അതിന് ആകെക്കൂടെയുള്ള ലക്ഷണം മേറ്റുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും കാണാറില്ല ചിലരിൽ ബ്ലീഡിങ് ഗംസ് അതായത് ബ്രഷ് ചെയ്യുമ്പോഴോ ഫ്ലോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടൂത്ത് പിക്സ് ഉപയോഗിക്കുമ്പോഴോ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഗംസിന് അതായത് ആ മോണകളിൽ തൊടുമ്പോൾ വെറുതെ തോണ്ടുമ്പോൾ തന്നെ അവയിൽ നിന്ന് രക്തം പ്രവഹിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ കാണാറുണ്ട് അപ്പോൾ ബ്ലീഡിങ് കംസ് ഇതിനൊരു ലക്ഷണമാവാം പക്ഷെ പലരിലും അതുപോലും കണ്ടെന്ന് വരാറില്ല പലപ്പോഴും മറ്റുള്ളവർക്കാണ് ആ ലക്ഷണം അനുഭവപ്പെടുന്നത് ദുർഗന്ധത്തിലൂടെ അതിൻ്റെ അടുത്ത അവസ്ഥയാണ് പെരിയോഡോൺ എന്ന് പറയുന്നത് പെരിയോഡോടൈസിസ് എന്ന് പറയുമ്പോൾ മോണകൾക്ക് മാത്രമല്ല പല്ലുകൾക്കും അല്ല അതായത് പല്ലുകളുടെ വേരുകൾക്കും വരുന്ന പഴുപ്പിനെയാണ് പൊതുവെ പെരിയോഡോട്ടൈറ്റിസ് എന്ന് പറയുന്നത് അത് ഇത്രയും കൂടി സങ്കീർണമായ ഒരവസ്ഥയാണ് അപ്പോൾ ഓറൽ ബ്ലീഡിങ് അല്ലെങ്കിൽ വായയിൽ ആദ്യം ഒരു ഉപ്പ് രസം അല്ലെങ്കിൽ പലപ്പോഴും മെറ്റാലിക് ടേസ്റ്റ് എന്ന് പറയും മെറ്റാലിക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അനുഭവം ഉണ്ടാവും തുരുമ്പ് കലങ്ങിയിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ വായയിൽ ഒരു ചവർപ്പ് പോലെ അനുഭവപ്പെട്ടിട്ടില്ലേ അതിനാണ് ഈ മെറ്റാലിക് ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടാനുള്ള പല കാരണങ്ങളുമുണ്ട് അതിലൊന്നും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചില തരത്തിലുള്ള ചില സ്ഥലങ്ങളിൽ കിട്ടുന്ന വെള്ളത്തിന് ഒരു മെറ്റാലിക് ടേസ്റ്റ് കിട്ടാം പിന്നെ ചില തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് വായൽ മെറ്റാലിക് ടേസ്റ്റ് വരും ഉദാഹരണം മെട്രോണിഡസോൾ പോലെയുള്ള ചില മരുന്നുകൾ കഴിക്കുന്നവരിൽ വായിലൊരു മെറ്റാലിക് ടേസ്റ്റ് പറയപ്പെടുന്നുണ്ട് അങ്ങനെ പല കാരണങ്ങളുമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും സർവ്വസാധാരണമായിട്ടുള്ള കാരണം ഏതാണ് ഇപ്പോൾ പറഞ്ഞ മോണകളുടെ വീക്കമാണ് അതിനാൽ ഡ്രൈ മൗത്ത് വായൽ ഉപ്പ് രസം പിന്നെ ഈ പറഞ്ഞ പോലെ മോണകളിൽ നിന്ന് എപ്പോഴെങ്കിലും ചോര പൊടിയുക അല്ലെങ്കിൽ മെറ്റാലിക് ടേസ്റ്റ് വായയിൽ ഒരു തരത്തിലുള്ള ചവർപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദന്തരോഗ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ് കാരണം ഇതിപ്പം തന്നെ ചികിത്സിച്ചെങ്കിൽ അടുത്ത പടിയായിട്ട് പെരിയോഡോടൈറ്റിസ് നിങ്ങളുടെ പല്ല് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം മാത്രമല്ല മറ്റുള്ള ഇൻഫെക്ഷൻസിനും ഇത് കാരണമാവാം ഓറൽ ഇൻഫെക്ഷൻസ് ഓറൽ ഇൻഫെക്ഷൻസ് പിന്നീട് ഇ ആൻറ്റി ഇൻഫെക്ഷൻസ് ആയിട്ടും മാറിയേക്കാം അപ്പോൾ ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ വായനാറ്റം പിന്നെ മോണകൾക്ക് വീക്കം പിന്നെ പല്ലുകൾ ഇളകിത്തുടങ്ങും അപ്പോഴേക്കും കാര്യങ്ങൾ ഇത്തിരി പ്രശ്നത്തിലായി എന്ന് വേണം കരുതാൻ അതുപോലെ മോണകളുടെ ഉള്ളിൽ പഴുപ്പ് നിറയുക ഗം ആപ് ജിഞ്ചുവൽ ആബ്സസസ് എന്ന് പറയും ഗം ആബ്സസ് എന്നൊക്കെ പറയും പറയുമതിന് അതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പസ് അതായത് പഴുപ്പ് വരിക അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ആബ്സസ് ഉണ്ടെന്നാണ് അവിടെ പഴുപ്പുണ്ടെന്നാണ് അപ്പോഴേക്കും പല്ലിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമായിരിക്കാനാണ് സാധ്യത പക്ഷെ ഇതിൻ്റെ ആദ്യ ലക്ഷണമാണ് എന്ത് വായൽ അനുഭവപ്പെടുന്ന ഉപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻസ് ഒരു പ്രധാന കാരണമാണ് എന്തൊക്കെ ഇൻഫെക്ഷൻസ് ഇ ആൻറ്റി ഇയർ നോസ് ആൻഡ് ത്രൂട്ട് പ്രത്യേകിച്ച് നേസൽ ഇൻഫെക്ഷൻസ് മൂക്കിൻ്റെയും തൊണ്ടയുടെയും ഇൻഫെക്ഷൻസ് വയലുപ്പ് രസം അനുഭവപ്പെടാൻ ഒരു പ്രധാന കാരണമാണ് ഈ ഇൻഫെക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത പലർക്കും പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് എന്താണ് ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ അതായത് മൂക്കിൻ്റെ പുറകിലുള്ള ഭാഗത്ത് ഇൻഫെക്ഷൻ കയറിയിട്ട് അതിലൂടെ ചില ദ്രാവകങ്ങൾ വായയിലേക്ക് വരുന്നതും അതിൻ്റെ ഫലമായിട്ട് വായയിൽ ഉപ്പ് രസം അനുഭവപ്പെടുന്നതും പോസ്റ്റ് നേസൽ അതായത് പോസ്റ്റീരിയർ നേസൽ മൂക്കിൻ്റെ പുറകിലുള്ള ഭാഗത്ത് പഴുപ്പ് വരുന്നു അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നു ആ ഇൻഫെക്ഷൻ്റെ ദ്രാവകങ്ങൾ ദ്രാവകങ്ങൾ വായയിലേക്ക് വരുന്നതായിട്ടും ആ സ്വാദ് ഉപ്പ് രസമായിട്ട് അനുഭവപ്പെടുന്നതും ആ ഒരു അവസ്ഥയാണ് പോസ്റ്റ് പോസ്റ്റ്നേസിൽ ട്രിപ്പ് എന്ന് പൊതുവെ പറയുന്നത് ഞാൻ വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളൂ മെഡിക്കലി ഇങ്ങനെയൊന്നുമല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് കേട്ടോ ആൻഡ് ഈ ഒരു ഉപ്പുരസം നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ജലദോഷമുള്ളപ്പോൾ ജലദോഷം ഉള്ളപ്പോൾ എങ്ങനെ ഉള്ളിലോട്ട് ആ കഫം വലിച്ച് തുപ്പാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് വലിക്കും ഇല്ലേ ഈ കാർക്കിച്ച് എന്നൊക്കെ പറയും ആ ഒരു കാര്യത്തിന് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ വായലൊരു ഉപ്പ് രസം അനുഭവപ്പെട്ടിട്ടുണ്ടാവല്ലേ പലപ്പോഴും ഉണ്ടാവാം അതിനാണ് ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സൈൻ ഇവിടെ ഇൻഫെക്ഷൻ അപ്പോൾ എവിടെയോ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ള ഉറപ്പായി ഇനിയിപ്പോൾ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വായൽ ഉപ്പ് രസം വന്നുകൂടെ വരാം എപ്പോൾ അമിതമായി നിങ്ങളുടെ ആമാശയം ആസിഡ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും ആസിഡിന് പലപ്പോഴും ഉപ്പല്ല ഒരു പുളിരസം പുളിയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും പലർക്കും ഉപ്പ് ഉപ്പുരസമായിട്ടാണ് അനുഭവപ്പെടാറ് ബിക്കോസ് ടേസ്റ്റ് ഇസ് പ്യോർലി സബ്ജക്റ്റീവ് ഓരോ വ്യക്തികൾക്ക് ഒരേ ടേസ്റ്റ് തന്നെ പലർക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയും ഈ ആമാശയത്തിൽ ആമാശയത്തിലടങ്ങിയിട്ടുള്ള ആസിഡ് അമ്ല രസമുള്ള ആസിഡ് വായിലേക്ക് വരുന്നതും അതിൻ്റെ ഫലമായിട്ട് ഉപ്പ് രസം അനുഭവപ്പെടുന്നതും പലതും ഇനി രസകരമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാം ഉപ്പ് രസം ഇത് പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് കണ്ടുവരാറുള്ളതാണ് ഏതാണെന്ന് അറിയാമോ ചില പോഷകാഹാരങ്ങളുടെ കുറവ് ചില പോഷകങ്ങളുടെ കുറവ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി തന്നെ ഉപ്പ് രസത്തിന് കാരണമാവാം അതിൽ പരമപ്രധാനിയായിട്ട് പറയേണ്ടി വരുന്നത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഡയബറ്റിക്സിൽ കുറേ കണ്ടുവരാറുണ്ട് അതിനുള്ള കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും എന്തായിരിക്കാൻ കാരണം എന്നുള്ളത് വർഷങ്ങളോളം മെറ്റ്ഫോർമിൻ കഴിക്കുന്ന ചിലരിൽ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടാവാം എല്ലാവർക്കും ഉണ്ടാവില്ല ഇപ്പോൾ കേട്ടവാടെ മെറ്റ്ഫോർമിൻ കഴിക്കുന്നവരൊന്നും ആധിപിടിക്കേണ്ട ആശങ്കപ്പെടേണ്ടതില്ല മെറ്റ്ഫോർമിൻ കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല എന്നാൽ ചിലരിൽ കാലാകാലങ്ങളായിട്ട് മെറ്റ്ഫോർമിൻ കഴിക്കുന്ന ചിലരിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോഴന്വേഷിച്ച് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ അങ്ങനെ കണ്ടുവരാറുണ്ട് ഈ വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി വായൽ ഉപരസത്തിന് കാരണമാവാറുണ്ട് അപ്പോൾ വായിൽ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ സംഭവിക്കാം ഇതെപ്പോഴാണ് നമ്മൾ സംശയിക്കുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആണ് വായൽ ഈ ഉപ്പരസത്തിന് എന്നെപ്പോഴായിരിക്കും നമ്മൾ സംശയിക്കുന്നത് അതായത് ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിയുടെ മറ്റുള്ള ചില ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ കാണാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ മറ്റുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും വെളർച്ച പാലർ എന്ന് പറയും പിന്നെ എന്താ ഒരു ഒരു വ്യക്തി വ്യക്ത അവ്യക്തമായ തരത്തിൽ എന്തോ ക്ഷീണം നെഞ്ചിടിപ്പൊക്കെ അനുഭവപ്പെടുന്ന ചില വ്യക്തികളിൽ നമ്മൾ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കാണാറുണ്ട് അപ്പോൾ എന്താണ് എന്തോ ക്ഷീണം എന്ന് മാത്രമേ വരുവുള്ളൂ വളരെ വേഗ സിംറ്റംസ് ആയിരിക്കും ഇവർക്ക് നോ ക്ലാരിറ്റി പിന്നെ യൂഷ്വലി ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉള്ളവരിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെയും കൂടി ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം കൈകളിലും കാലുകളിലും പ്രത്യേകിച്ച് വിരലുകളിൽ തരി തരിപ്പും മരിവിപ്പും പുകച്ചിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും വായൽ ഉപ്പ് രസവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന വ്യക്തിയിൽ ഒരു പക്ഷെ ഇത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആയിരിക്കാം അതുപക്ഷെ നിർണയിക്കേണ്ടത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും തീരുമാനിക്കേണ്ടത് ഡോക്ടേഴ്സ് തന്നെയാണ് ദയവായി സെൽഫ് ട്രീറ്റ്മെൻറ്റിനൊന്നും ശ്രമിക്കരുത് കാരണം മറ്റുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും ഉണ്ടാവാം അപ്പോൾ മറ്റുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്താ മറ്റുള്ള പോഷകാഹാര പോഷകാഹാരക്കുറവുകൾ എന്തൊക്കെയായിരിക്കാം ഒന്ന് ഫോളിക് ആസിഡ് ഫോളീറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയും ഇതിനൊരു കാരണമാവാം പിന്നെ മറ്റേ ഒരു പ്രധാനപ്പെട്ട പോഷകം ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഈ ഒരു പ്രശ്നം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം നിങ്ങൾക്ക് വായൽ ഉപ്പ് രസം അനുഭവപ്പെടാം പിന്നെ വളരെ അപൂർവമായി കാണാറുള്ള ചില രോഗാവസ്ഥകളുണ്ട് ഇപ്പോൾ ജോഗ്രൻസ് സിൻഡ്രോം എന്ന് പറയും ദാറ്റ്സ് ക്വൈറ്റ് റെയർ അത്രയും സർവ്വസാധാരണമായിട്ടൊന്നും നമ്മൾ കാണാറില്ല അതൊരു ഒരു ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശരീരത്തിൻ്റെ തനതായ രോഗപ്രതിരോധ ശക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും അത് ബാധിക്കുന്നു കണ്ണുകളെയും അത് അതായത് ഗ്രന്ഥികളെയാണ് അത് ബാധിക്കുന്നത് ദ്രാവകങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾ അതായത് ലാക്രിമൽ ഗ്ലാൻസ് എന്തായാലും കണ്ണുനീർ ഗ്രന്ഥികൾ അതുപോലെ ഉമിനീർ ഗ്രന്ഥികൾ ഈ തരത്തിലുള്ള ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അപൂർവമായി മാത്രം കാണാറുള്ള ഒരു രോഗാവസ്ഥയാണ് ഈ ജോഗ്രൻസ് സിൻഡ്രോം എന്ന് പറയുന്നത് സ്ത്രീകളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നതായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ട് അവർക്ക് വെജൈനൽ ഡ്രൈനസ് ഉണ്ടാവും അതായത് യോനിയിലും അങ്ങനെ വല്ലാണ്ട് വരണ്ട് കിടക്കുന്ന ഒരവസ്ഥയും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് കാണാറുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല പിന്നെ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന രോഗാവസ്ഥകളാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ വായിൽ ഉപ്പ് രസം അല്ലെങ്കിൽ ഉപ്പ് സ്വാദ് അനുഭവപ്പെടാൻ കാരണമാവുന്ന ചില മരുന്നുകളുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചായിരുന്നു ഏതാണ്ട് എത്ര മരുന്നുകളുണ്ടെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽ ഏതാണ്ട് നാന്നൂറ് മരുന്നുകളോളം ഉണ്ട് ദർ ആർ ഓവർ ഫോർ ഹൺഡ്രഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെഡിക്കേഷൻസ് വിച്ച് മൈറ്റ് കോസ് എ സോൾട്ടി ടേസ്റ്റ് ഇൻ ദ മൗത്ത് അപ്പോൾ ഇതിൽ ഏതാണ് കുഴപ്പക്കാരൻ ഏത് മരുന്നാണ് എന്ന് നിർണയിച്ചെടുക്കുന്നതും ഒരു ഒരു കൺക്ലൂഷനിലെത്തുന്നതും ഏതാണ്ട് ഇമ്പോസിബിൾ ശരിയല്ലേ സാധ്യമല്ല അസാധ്യമായ ഒരു ഒരു പരിപാടിയായിരിക്കും അത് പലപ്പോഴും നമുക്ക് കണ്ടുപിടിച്ചെടുക്കാനേ പറ്റില്ല നാനൂറിൽ പരം മരുന്നുകളുണ്ട് ഓർമ്മ വെച്ചു അപ്പോൾ നമുക്കൊരു ക്വിക്ക് സമ്മറി എന്തൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് ആദ്യം മുതലൊന്നൊന്ന് നമ്മുടെ ഓർമ്മ പുതുക്കാം അല്ലേ ഏറ്റവും പ്രധാനമായിട്ട് ഡ്രൈ മൗത്ത് ഞാൻ പറഞ്ഞു ജിറോസ്റ്റോമിയ എന്ന് പറയുന്ന അവസ്ഥ രണ്ടാമത്തേത് ഡീഹൈഡ്രേഷൻ നിർജലീകരണം അല്ലേ മൂന്നാമത്തേത് വായയിൽ ബ്ലീഡിങ് ഉണ്ടാകാം ഓറൽ ബ്ലീഡിങ് പ്രധാനമായിട്ടും മോണകളിൽ നിന്ന് ഗംസിൽ നിന്നോ അല്ലെങ്കിൽ വായയിൽ നിന്നോ ബ്ലീഡിങ് വായിൽ ഉപ്പ് രസത്തിന് കാരണമാവാം പിന്നെ ഈ മോണ പഴുപ്പ് തന്നെ അല്ലെങ്കിൽ മോണകളിൽ വരുന്ന വീക്കം തന്നെ പഴുപ്പിന് കാരണമാവാം അപ്പോൾ ഇൻഫെക്ഷൻസ് ഏതൊക്കെ തരത്തിലുള്ള ഇൻഫെക്ഷൻ വായയിലോ അല്ലെങ്കിൽ ഇ എൻ ടി ഇ എൻറ്റിയിലോ പ്രധാനമായിട്ടും മൂക്കിൻ്റെയും തൊണ്ടയുടെയും ഇൻ ഇൻഫെക്ഷൻസാണ് ഏറ്റവും പ്രശ്നക്കാരാവുന്നത് ഈ ഇൻഫെക്ഷൻസ് കാരണം മൂക്കിൻ്റെ പുറകുവശത്ത് നിന്ന് ഓരോ ദ്രാവകങ്ങൾ വായയിലേക്ക് പ്രവഹിക്കുന്നതിൻ്റെ ഫലമായി ഉപ്പുരസം അനുഭവപ്പെടാം അതിനാണ് പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന് പറയുന്നത് പിന്നെ ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഇങ്ങനെ തികട്ടി വരുന്നത് കാരണം ആസിഡ് റിഫ്ലെക്സ് എന്ന് പറയും അത് കാരണം വയൽ ഉപ്പുരസം അനുഭവപ്പെടാം പിന്നെ ചില പോഷകാഹാരങ്ങളുടെ കുറവ് കാരണം അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ വൈറ്റമിൻ ബി ട്വൽവ് പിന്നെ ഫോളിക് ആസിഡും പിന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് ആണ് ഏറ്റവും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഇതൊക്കെയാണ് സാധാരണ അവസ്ഥകൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണി കാണേണ്ടി വരുന്ന അവസ്ഥകൾ പിന്നെ അപൂർവമായിട്ട് കാണുന്ന ചില സിൻഡ്രോംസ് ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല അപ്പോൾ വായിൽ ഉപ്പ് രസം അനുഭവപ്പെടുന്നത് കൊണ്ട് ഓ എനിക്ക് ഷുഗർ ഒന്നും ഉണ്ടാവില്ല കാരണം ഷുഗർ എന്ന് പറയുന്ന മധുരത്തിൻ്റെ രോഗമാണല്ലോ എന്ന് കരുതാൻ വരട്ടെ പലപ്പോഴും പ്രമേഹ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്നായിരിക്കാം ഈ വായിൽ അനുഭവപ്പെടുന്ന ഉപ്പ് എന്ന് ഓർമ്മ വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ഇത് പങ്കുവെക്കുക പിന്നെ നമ്മുടെ ആ കോവിഡിനെക്കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോ ഭയങ്കരമായി വൈറലായിരുന്നു അറിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് അത് വാട്സാപ്പിലൂടെയാണ് പ്രചരിക്കുന്നത് ഇഫ് ഓൺലി ഈ യൂട്യൂബിൽ അതൊന്ന് വൈറലായി മതി മതിയായിരുന്നു അല്ലേ ഒന്ന് ട്രെൻഡിങ് ഇതിലേക്ക് ഒന്ന് എത്തിയാൽ മതിയായിരുന്നു അതിനെല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ അപ്പോൾ ഇതും ഷെയർ ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ അയക്കണം ആദ്യമേ പറഞ്ഞു ചിലർക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റുന്നില്ല എന്ന പരാതിയുണ്ട് അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ട് ദയവായി ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നന്ദി നമസ്കാരം